ഭൂമിയിൽ ജനിച്ച ഏതൊരു കുഞ്ഞിനും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള സത്യം നാം അംഗീകരിച്ചേ മതിയാവൂ. എന്തായാലും നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു മാനസികാരോഗ്യത്തെക്കുറിച്ച് കൂടിയാണ്, എത്രത്തോളം മെൻ്റൽ ഹെൽത്ത് പൊതുവായി നമ്മുടെ സമൂഹത്തിനുണ്ട്, അല്ലെങ്കിൽ ഇത്തരം സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ എത്രത്തോളം നമ്മുടെ സമൂഹത്തിന് കഴിയുന്നു എന്നുള്ളതിൻ്റെ കൂടി ഒരു ദൃഷ്ടാന്തമാണല്ലേ ഡോക്ടർ ഇത്തരം സംഭവങ്ങൾ, തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ പറഞ്ഞ വിപിൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അമ്മത്തൊട്ടിൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്നില്ല ഇങ്ങനെ ഒരു കുഞ്ഞിനെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാനോ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് എന്താണ് പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ എന്ന് ഈ ഒരു പ്രശ്നത്തിന് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റിപ്പോർട്ട് ചെയ്ത് കാണുന്ന ഇതുപോലെയുള്ള പല ക്രൈംസിൻ്റെയും പുറകിൽ നമ്മൾ കാണുന്നത്, പ്രത്യേകിച്ച് പ്രണയ കൊലപാതകങ്ങളും ഇതുപോലെയുള്ള കാര്യത്തിലെല്ലാം നമ്മൾ കാണുന്നത്, ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ ഈ പ്രശ്നത്തിനെ എങ്ങനെ അതിജീവിക്കണം, അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ എടുക്കേണ്ടുന്ന കോപ്പിംഗ് സ്ട്രാറ്റജി എന്നുള്ളത് മനുഷ്യർക്ക് ചിന്തിക്കാൻ പറ്റാതായി വരുന്നു. അതിലേക്കൊരു വയലൻസും ഒരു ക്രൈമും കടന്നു വരുന്നു എന്നുള്ളതാണ് നമ്മൾ കുറേ നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന ഈ പർട്ടിക്കുലർ കേസിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ നടക്കുന്ന കേസസിൽ എടുക്കുകയാണെങ്കിൽ, ഒരു 5 വർഷം മുന്നേ വരെ നമ്മൾ സ്ഥിരമായി കേട്ടിരുന്ന ഒരു കാര്യമാണ് അമ്മത്തൊട്ടിലും അമ്മത്തൊട്ടിലെ കുട്ടികളെ ഉപേക്ഷിച്ചു എന്നും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട് എന്നും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. കുറേ കാലങ്ങളായി നമ്മൾ ഈ വാക്ക് തന്നെ കേൾക്കാറില്ല, നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറന്നു പോയിരിക്കുകയാണ് ഈ ഒരു അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന സംവിധാനം. പൊതുസമൂഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് മറന്നു പോയിരിക്കുകയാണ്. അവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കാത്തതൊന്നും കൊണ്ടല്ല, ഒരു പക്ഷേ വാർത്താമാധ്യമങ്ങളിലൂടെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ അതിന് അത്രയധികം പ്രാധാന്യമുള്ള ഇതുപോ എന്തെങ്കിലും കാര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം. ആദ്യത്തെ കുഞ്ഞിനെ കിട്ടുന്നു, രണ്ടാമത്തെ കുഞ്ഞിനെ കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ആദ്യമായി പുതിയൊരു അമ്മത്തൊട്ടിൽ ഒരു സ്ഥലത്ത് സംവിധാനം ആരംഭിക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ടെങ്കിൽ, കഴിഞ്ഞ കുറേ നാളുകളായി ഇതിനെക്കുറിച്ച് കേൾക്കാറില്ല. കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക്, സമൂഹത്തിന്, നമ്മുടെ ചുറ്റുമുള്ള ഇതുപോലെയുള്ള സംവിധാനങ്ങളെക്കുറിച്ചുള്ള അറിവ് പകർന്നു കൊടുക്കേണ്ടതെന്ന് വളരെ അത്യാവശ്യമാണ്. ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ, നമ്മൾ സാധാരണ പോക്സോ ആക്റ്റിനെ കുറിച്ചൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ പോക്സോ ആക്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാത്ത ധാരാളം ആൾക്കാർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്.